തിരുവനന്തപുരത്ത് നിങ്ങളോട് വെച്ച ഒരു സ്ത്രീ വേഷം കെട്ടിട്ട് ഒരാളങ്ങ് പിറകെ കൂടിയെന്ന് കേട്ടു. വേഷം കെട്ടിയതല്ല, വേഷം കെട്ടി അഭിനയിച്ചതിന് ശേഷം ഞാൻ കോട്ടയത്തിന് വരാനായിട്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വന്ന് നിൽക്കുമ്പം കുറെ നേരമായിട്ട് ഒരുത്തൻ എന്നെ ഇങ്ങനെ ഒന്ന് ട്യൂൺ ചെയ്യുക, എന്നെ വളക്കി, ഞാൻ ബസ്സിൻ്റെ അകത്ത് ഇരിക്കുക, താഴെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നെ. അപ്പൊ ഞാനും വിട്ടുകൊടുത്തില്ല, അപ്പൊ ഇത് കോട്ടയത്ത് അന്ന് 140 രൂപ 120 രൂപ വസൂലിയാ അവിടെ നിന്ന് വരുമ്പോ, അന്ന് അപ്പൊ എന്നിട്ട് 500 രൂപ എനിക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ഞാനിവനെ മറിച്ചിട്ട് ഇങ്ങോട്ട് ഇവൻ ബസ്സേ കയറി, എന്റെ ഇവന്റെയും ടിക്കറ്റ് അവനെ കൊണ്ട് എടുപ്പിച്ചു, കൊട്ടാരക്കര വരെ എടുപ്പിച്ചു. കൊട്ടാരക്കര ആയപ്പോ അവൻ ഇറങ്ങാൻ പറഞ്ഞു, ഇവൻ താഴെ വന്ന് നിന്നിട്ട് ഇറങ്ങു. കൊട്ടാരക്കര വരെ എനിക്ക് കിട്ടില്ല, അത് വിട്ട് കോട്ടയത്തും ബാക്കി ഞാൻ എടുത്താ പോരെ, അത് ഞാൻ എടുത്തു. അവനെ അവിടെ പണിയായിരുന്നു, നന്നായി. ചിങ്ങവനത്തെ കണ്ട ഒരു പ്രോഗ്രാമിന് പോയി എന്തോ പെട്ടുപോയല്ലോ, എന്തായിരുന്നു പരിപാടി? അതൊരു ഓണ പരിപാടിയായിരുന്നു. അന്ന് 3 പരിപാടിയാണ്, 3 പ്രോഗ്രാം ഉണ്ട്. ഒന്ന് ഡെയിലി 3 കളികൾ. ഓണത്തിനുള്ള, ഓണത്തിന് ശിവരാത്രിക്കാണ് പരിപാടികൾ കൂടുതൽ കിട്ടുന്നത്. അപ്പൊ അന്ന് 3 പ്രോഗ്രാം അല്ലേ സിനിമ തിയേറ്ററിലൊക്കെ പോസ്റ്ററൊക്കെ അടിക്കുന്നത്, ദിവസേന 3 കളികൾ. 3 കളികൾ, 3 കളിയില്ല, അന്നൊക്കെ 4 കളിയുണ്ട്. 4 ഉണ്ടോ? എത്ര മണിക്ക് തുടങ്ങും? അത് ന്യൂൺ ഷോ തൊട്ട് തുടങ്ങും. ന്യൂൺ ഷോ, ഫസ്റ്റ് ഷോ, സെക്കൻഡ് ഷോ, സ്റ്റേജ് പ്രോഗ്രാം. സ്റ്റേജ് 3 എണ്ണേ കിട്ടുള്ളൂ, പറ്റൂ. ശിവരാത്രിക്ക് 3 എണ്ണേ കിട്ടും, 3 പരിപാടി കിട്ടും. നേരം എടുക്കുമോ? വിളിപ്പിക്കും. വിളിപ്പിച്ചിട്ടാ പോരുന്ന, വിളിപ്പിക്കും. അല്ല, ശിവരാത്രി എന്ന് പറയുന്ന പരിപാടി നേരം വിളിപ്പിക്കാനുള്ള പരിപാടിയാണ്. നേരം വിളിക്കുന്ന കമ്മിറ്റിക്കാരി വിളിക്കുമെന്ന് ചോദിച്ചാ അവരും വിളിക്കും. ഒരുവിധം കൊള്ളാങ്കി വിളിക്കും. കൊള്ളാങ്കി വെളുത്ത് കിട്ടും. അപ്പൊ അങ്ങനെ കോട്ടയത്തൊരു പരിപാടി, പാലായിലൊരു പരിപാടി, ചെങ്ങമനത്തൊരു പരിപാടി, അങ്ങനെ 3 പ്രോഗ്രാമാണ് അന്നത്തെ ദിവസം ഉള്ളത്. ഫസ്റ്റ് പരിപാടി 7 മണിക്ക്, 2-ാമത്തത് 9 മണിക്ക്, 3-ാമത്തത് 12 മണിക്കാണ് ഏറ്റിരിക്കുന്നത്. അപ്പൊ 7 മണിക്ക് ചെയ്യേണ്ട പരിപാടി ചെയ്ത് തുടങ്ങിയത് 9 മണിയായി. അപ്പൊ 9 മണിക്ക് ഇപ്പൊ തുടങ്ങിയാൽ 10 മണിക്ക് 1 ഓവറാണ് പരിപാടി, 10 മണിക്കേ തീരത്തുള്ളൂ. 10 മണിക്ക് തീർന്ന ഈ സാധനം എല്ലാം കെട്ടിപ്പറക്കി പാലായി ചെന്നപ്പം, പാലായിലെ പരിപാടി 9 മണിക്കാണ്, അവിടെ ചെന്നപ്പോൾ 12 ആയി. അതായത് 3-ാമത്തെ പരിപാടി ടൈമിലാണ് സെക്കൻഡ് പരിപാടിക്ക് ചെല്ലുന്നത്. 12 മണിക്കത്തെ പരിപാടിക്ക്, 10 മണിക്കത്തെ പരിപാടി തുടങ്ങി അവിടെ ചെന്ന് 12 മണിക്കെ പരിപാടി തീർന്നു കഴിഞ്ഞാൽ അവിടെ സാധനം എല്ലാം കെട്ടിപ്പറക്കി ഇപ്പം ചിങ്ങമനത്ത് നിന്നപ്പം രാത്രി വെളുപ്പിനെ 3 മണിയായി. അപ്പോൾ അവിടുത്തെ സമയം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ചെന്ന് ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അംബാസഡർ കാറിൽ സൗണ്ട് സിസ്റ്റമേ ആർട്ടിസ്റ്റുകളെ ഒരു ഈ പണ്ട് പ്രസവത്തിന് വണ്ടിക്കകത്ത് കയറി ആൾക്കാർ പോവുകയല്ലോ കുത്തി നിറച്ച് പോകുന്നത്, 8-9 പേരുണ്ട് അതിൻ്റെ അകത്ത്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരാളുടെ മടിയിലൊക്കെ ഇരുന്നിട്ടാ പോകുന്നത്. അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഈ വഴി അറിയത്തില്ല ഇങ്ങോട്ട് പോകേണ്ട പരിപാടി. അപ്പോൾ അലക്സ് എന്ന് പറയുന്ന ആളാണ് ഈ പ്രോഗ്രാം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരാൾ പറഞ്ഞ് എനിക്ക് അമ്പലം അറിയാമെന്ന് പറഞ്ഞു, അതും മിക്കുറി ആർട്ടിസ്റ്റ് ചങ്ങനാശ്ശേരി ഉള്ളതാണ്. അവൻ ഞങ്ങളുടെ കാറേ കയറി, നേരെ പരിപാടി നടക്കുന്ന സ്ഥലത്ത് ചെന്നപ്പം കമ്മിറ്റിക്കാർ വന്നു, ഭയങ്കര ഹാപ്പി ആയിട്ടവർ, വാ കയറി വാ അങ്ങോട്ട് ഒതുക്കിയിട്ട് വണ്ടി എന്ന് പറഞ്ഞിട്ട് ഒതുക്കി ഇടിപ്പിച്ചു. ഡോറ് തുറന്ന് ഈ വഴി കാണിക്കാൻ വന്നവൻ ആദ്യം ഇറങ്ങിയത് ഒറ്റയടി, അവൻ്റെ ആദ്യത്തെ അടി കൊടുത്തു. അപ്പൊ അവൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇതിലുള്ളതല്ല, ഞാൻ വഴി കാണിക്കാൻ കരുത, സാറേ ഇരിക്കട്ടെ, ബാക്കി എല്ലാവരും ഇറങ്ങി വാ എന്ന് പറഞ്ഞ അവരുടെ കമ്മിറ്റി ഓഫീസ് കൊണ്ട് എടുത്തിട്ട് ഒരു ക്യാരംസ് ബോർഡ് എടുത്ത് അങ്ങോട്ട് വെച്ചു, എന്നിട്ട് സാധനം ഇട്ടിട്ട് കളിച്ചോളാൻ പറഞ്ഞു. വെളുപ്പിന് 3 മണിക്ക് ഇരുന്ന് കളിപ്പിക്കുക. കളിച്ച് കഴിഞ്ഞപ്പോ ഞാൻ മാറി, ഞാൻ മാറിങ്ങി നിൽക്കുക. അപ്പൊ എന്നോട് ഇയാള് കളിക്കുന്നില്ല, ഇയാള് കളിക്കുന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഈ കളി വലിയ വശയില്ല എന്ന് പറഞ്ഞു. അപ്പൊ നന്നാവൂ ഞാൻ ഈ കളിക്കണ്ട, ഇവരടിച്ച് ഈ കോയിൻ ഈ താഴെ പോകുമല്ലോ, അത് പറക്കി മേളി ഇട്ട് കൊടുത്താൽ മതി പറഞ്ഞു. എന്നെ നമുക്ക് പറയപ്പെടുക്കാരനാണല്ലോ. അങ്ങനെ ഇരുത്തി ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പിറ്റേന്ന് ആ പരിപാടി നടത്തണമെന്ന് പറഞ്ഞു. പിറ്റേന്ന് ഞാൻ വേറെ പ്രോഗ്രാം ആയിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ പിടിച്ചവൻ എങ്ങനെ ആരെ കൊണ്ട് ചെയ്യിപ്പിച്ചൊന്നും അറിയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ആദ്യത്തെ അവന് കിട്ടിയ അടി നമുക്ക് കിട്ടിയില്ല പിന്നെ. അല്ല, ഞാനൊക്കെ അങ്ങുള്ളിലായിരിക്കുന്നത്, എന്റെ എന്റെ ഫ്രണ്ടിൽ വേറെ 4 പേരോടുണ്ട്, അവർക്ക് എല്ലാം കിട്ടിയിട്ട് എനിക്ക് കിട്ടും. എന്തായാലും ലക്കി ഫെലോ, മറ്റേ ആളുടെ കിട്ടിയ അടി അല്ലേ, അതും കൊണ്ട് പോയി അവൻ, അതും കൊണ്ട് പോയി. ഓക്കേ.